കേരളത്തിൽ ഇതുപോലെ മഴ തിമിർത്ത് പെയ്യുകയും കാറ്റ് ആഞ്ഞു വീശുകയും ചെയ്യുമ്പോൾ നമ്മൾ പേടിക്കണം. ശക്തമായ കാറ്റ് വീശുന്നത് നാടാടെ അല്ലെങ്കിലും എത്രമാത്രം അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് ശ്രദ്ധിക്കാതെ പോകരുത്. കാറ്റത്ത് മരം ഒടിഞ്ഞു വീണ് കുട്ടികൾ വരെ മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും കാര്യമായ മുൻകരുതലുകൾ ഇല്ലാത്തത് അപലപനീയം തന്നെയാണ്. ഒരു മരം വീണ് വാഹനം നശിക്കുമ്പോഴും കുട്ടികൾ മുതൽ വളർത്തു മൃഗങ്ങൾ വരെ അകാലത്തിൽ പൊലിഞ്ഞു പോകുമ്പോഴും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ക്യാമറയും തൂക്കി ഓടിയെത്തും. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുവെന്നല്ലാതെ അതിൻ്റെ കാരണമോ പരിഹാരമോ ചൂണ്ടിക്കാണിക്കാൻ അവർ ശ്രമിക്കുന്നില്ല. ഇവരൊക്കെ അപകട സമയത്ത് കാണിക്കുന്ന ആവേശത്തിൻ്റെ പകുതിയെങ്കിലും മഴ കഴിയുമ്പോൾ കാണിച്ചാൽ 90% അപകടങ്ങളും ഒഴിവാക്കാൻ സാധിച്ചേനെ. മാധ്യമങ്ങളെ കുറ്റം പറയുകയല്ല, അവരുടെ കുറവ് ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം ഓരോ ജീവൻ നഷ്ടപ്പെടുമ്പോഴും ഹൃദയത്തിൽ ആർദ്രതയുള്ളവർ തുടങ്ങി മനസ്സുറച്ചവർ വരെ കരയും. പൊതുസ്ഥലത്ത് നിൽക്കുന്ന, അതായത് റോഡ് വക്കിലും സർക്കാർ സ്കൂളുകൾ പോലെയുള്ള പൊതുസ്ഥാപനങ്ങളുടെ വക്കിലും നിൽക്കുന്ന മരങ്ങളിൽ ഒട്ടുമിക്കുന്ന സാമൂഹിക വനവൽക്കരണം എന്ന തരികിട പരിപാടിയുടെ മറവിൽ അക്കാലത്തെ പലരും പണമുണ്ടാക്കാൻ നട്ടുവച്ചത് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നവയാണ്. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് തട്ടിച്ച കാശിൻ്റെ അളവ് മനസ്സിലാക്കാതിരിക്കാനും വിജിലൻസ് അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും വേണ്ടി നോക്കി നിൽക്കുമ്പോൾ തന്നെ വളർച്ചയുണ്ടാകുന്ന ഒരുതരം പൊങ്ങ് തടികളുടെ വിത്ത് മുളപ്പിച്ച് തൈകളാണ് കൂടുതലും നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. 10 എണ്ണം നട്ടാൽ 2-3 എണ്ണം രക്ഷപ്പെടും. 100-ൻ്റെ കണക്കെഴുതി കീശ വീർപ്പിക്കാമെന്ന ഗുണവുമുണ്ട് അതിന്. ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരങ്ങളാണ് ഇപ്പോൾ പലതും അപകടത്തിൽപ്പെടുന്നത്. ഭീഷണിയാണ്, ജീവൻ തന്നെ ഭീഷണിയാണ്. വീശുന്ന കാറ്റിന് ഈ അപകടാവസ്ഥ അറിയില്ല. അവരെല്ലാ കാലവർഷത്തിലും വീശുന്നത് പോലെ വീശിക്കൊണ്ടേയിരിക്കും. കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ കാറ്റും മഴയും ഉണ്ടാകും, അത് സ്വാഭാവികം. അപ്പോൾ വിവരവും ബോധവും ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യർ അപകടകരമായി വളരുന്ന മരങ്ങളെ മുറിച്ചു മാറ്റാൻ താല്പര്യമെടുക്കണം. പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടുന്നതിന് ഒരു ട്രീ കമ്മിറ്റി പോലും നിലവിലുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മേയർ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻമാരുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് അടക്കമുള്ള സർക്കാർ വകുപ്പുകളിലെ നോമിനികളും സർക്കാർ നിയമിക്കുന്ന നോമിനികളുമായിരിക്കും ആ കമ്മിറ്റികളിൽ ഉണ്ടാവുക. ഇവരിൽ 3 പേരുണ്ടെങ്കിൽ കോറം തികഞ്ഞ് തീരുമാനമെടുക്കാം. ഇവിടുത്തെ ഏറ്റവും ദയനീയമായ കാര്യം പലപ്പോഴും അടിയന്തരമായ ഈ കാര്യങ്ങൾ മാറ്റിവെച്ച് 5-6 മാസം കൂടുമ്പോൾ മാത്രമായിരിക്കും ഈ കമ്മിറ്റി ഒന്ന് കൂടുക തന്നെ. മിക്കവാറും കപട പ്രകൃതി സ്നേഹികൾ ആരെങ്കിലും അതിൽ കാണും. വൈക്കാൽപ്പുറത്തെ പട്ടിയെപ്പോലെ ഈ കമ്മിറ്റിയിൽ തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല. എന്നിട്ട് എവിടെയെങ്കിലും അപകടമുണ്ടായാലുടൻ മുതലക്കണ്ണീരുമായി ഓടിയെത്തും. ഏതെങ്കിലും സർക്കാർ സ്കൂളിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മരമാണെങ്കിൽ പറയുകയും വേണ്ട. ഒടിഞ്ഞു വീണാൽ ഇവന്മാർ ഹെഡ്മാസ്റ്ററുടെ പുറത്ത് കയറി നിന്ന് ചവിട്ട് നാടകം കളിക്കും. എന്നാൽ ഏതെങ്കിലും ഹെഡ്മാസ്റ്റർ നല്ല മനസ്സോടെ മരം അപകടാവസ്ഥയിലാണ് എന്ന് എഴുതി മേളോട്ട് കൊടുത്താൽ ആ വാദ്യരുടെ മുതുകത്ത് തിരുവാതിര കളിക്കും. ഇയാൾക്ക് പ്രകൃതി സ്നേഹമില്ല, അഴിമതിക്ക് വേണ്ടി മരങ്ങൾ വെട്ടുകയാണെന്നൊക്കെ പറഞ്ഞ് ജനിക്കാത്തവൻ്റെ ഇടം കൈകൊണ്ട് വിജിലൻസിന് പരാതി അയക്കും. അഥവാ ഈ കടമ്പ എല്ലാം കടന്ന് വെട്ടാൻ അനുവാദം കിട്ടിയാൽ ഹെഡ്മാസ്റ്ററുടെ കഷ്ടകാലം അവിടെ ആരംഭിക്കും. വെട്ടാനുള്ള കൂലിയും മറ്റ് ചെലവും ഈ പാവം തന്നെ കയ്യിൽ നിന്നെടുക്കണം. അതെല്ലാം കയ്യിൽ നിന്നും ചെലവാക്കി മരവും മുറിച്ചിട്ട് കയ്യിൽ നിന്നും ചെലവാക്കിയ കാശിനു വേണ്ടി മേലാഫീസിലേക്ക് എഴുതിയാൽ സ്റ്റുഡൻസ് പോലീസിന് ആഴ്ചയിൽ 2 ദിനം പരിശീലനത്തിനിടയിൽ ചൂടുവെള്ളം കലക്കി ചായയായി കൊടുക്കാൻ കാശില്ലെത്താപ്പോഴാണ് ഹെഡ്മാസ്റ്റർ ഇതും കൊണ്ട് വരുന്നതെന്ന് ചോദിച്ച് ഫയൽ അടുത്ത ആളിൻ്റെ അടുത്തേക്ക് അയക്കും. ഫയൽ തട്ടിക്കളിച്ച് തട്ടിക്കളിച്ച് കുട്ടനാടൻ കായലിലെ ശവം പൊങ്ങിയ പോലെയാകും. ഈ കരയിൽ നിന്ന് അടുത്ത സ്റ്റേഷൻ്റെ അതിർത്തിയിലേക്ക് കുത്തിവിടും. ഒടുവിൽ കാലവർഷവും തുലാവർഷവും മുറക്കി വരും. മരമൊടിഞ്ഞ് മനുഷ്യൻ്റെ മുകളിൽ വീഴും. ശുഭം സമാപ്തം. ഇതിങ്ങനെ പോയാൽ പോരാ. ആർക്കെങ്കിലും ഉത്തരവാദിത്വം ഉറപ്പിച്ചു കൊടുക്കണം. പൊതുസ്ഥലത്തെ അപകടകരമായ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റണം. അതിൻ്റെ ചെലവ് ജില്ലാ പഞ്ചായത്തോ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ തന്നെ വഹിക്കണം. പരാതി കിട്ടിയാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മുഴുവൻ നൂലാമാലകളും തീർത്ത് വെട്ടണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വെട്ടണമെന്ന് കർശന നിർദ്ദേശമുണ്ടാകണം. ഇവിടെയാണ് മാധ്യമങ്ങളുടെ സഹായം വേണ്ടത്. ആദ്യമായി തന്നെ ഈ ട്രീ കമ്മിറ്റികളിൽ, അതായത് പ്രദേശത്തെ ഒരു മാധ്യമ പ്രവർത്തനെ കൂടി അതിൽ ഉൾപ്പെടുത്തണം. മാധ്യമങ്ങൾ തങ്ങളുടെ പ്രദേശത്തെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ചൂണ്ടിക്കാട്ടി വാർത്ത ചെയ്യാം, നടപടികൾ എടുപ്പിക്കാം. അതല്ലാതെ പോയ വണ്ടിക്ക് കൈ കാണിക്കുന്നത് പോലെ മറിഞ്ഞു വീണ മരത്തിന് വാർത്ത എഴുതുകയല്ല ചെയ്യേണ്ടത്. കമ്മിറ്റികളിൽ പലപ്പോഴും ഒരേ ആൾക്കാർ തന്നെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഇവരിൽ പലർക്കും പക്ഷമില്ല, കപട പ്രകൃതി സ്നേഹം മാത്രമാണുള്ളത്. ഒരു മരം നട്ടുപിടിപ്പിച്ചവന് മാത്രമേ അത് വെട്ടുമ്പോൾ യഥാർത്ഥ വേദനയുണ്ടാകൂ. ഇന്ന് വേദനിക്കുന്ന പലർക്കും
തിരുവാതിരയും ഞാറ്റുവേലയും എന്താണെന്ന് അറിയില്ല. ഒരു മരത്തൈ കുഴിച്ച് കുഴിയെടുത്ത് വയ്ക്കേണ്ടി വന്നപ്പോൾ അത് തലതിരിച്ച് കുഴിയിൽ വെച്ച വൃക്ഷസ്നേഹിയുടെ പേര് ഞാൻ പറയുന്നില്ല. കാരണം കമ്പ് മുറിച്ച് വെച്ചപ്പോൾ അതിൻ്റെ ഇലകൾ നീക്കം ചെയ്തിരുന്നത് കൊണ്ട് തല ഏതാ വാലേതാണെന്ന് അറിയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അത് സ്വാഭാവികമായി സംഭവിക്കാവുന്നതാണ്. അങ്ങനെയുള്ള പ്രകൃതി സ്നേഹികളെയാണ് സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഇനിയെങ്കിലും സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. ഇനിയും ഒരു ജീവൻ ഇതുമൂലം നഷ്ടപ്പെട്ടരുത്.